എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായ് ടോക്സിലേക്ക് സുസ്വാഗതം. കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ഭയം. നല്ല ഒരു ശതമാനം ആളുകളിലും രോഗവ്യാപനമായി കഴിഞ്ഞു. രോഗം വരാത്ത ആളുകൾക്കിടയിൽ അത് വളരെയധികം ആശങ്ക ജനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് നോസോഫോബിയ എന്ന വാക്കിൻ്റെ പ്രാധാന്യം. എന്താണ് നോസോഫോബിയ? എക്സ്ട്രീം ഇറേഷണൽ ഫിയർ അബൌട്ട് ഡെവലപ്പിംഗ് എ ഡിസീസ് ഈസ് കോൾഡ് ആസ് നോസോഫോബിയ. നോസോ മീൻസ് ഡിസീസ്, ഫോബിയ മീൻസ് ഫിയർ. രോഗത്തെക്കുറിച്ചുള്ള ഭീതി അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ. മെഡിക്കൽ സ്റ്റുഡൻസ് ഡിസീസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. രോഗത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു അവസ്ഥയാണ് ഇത്. തനിക്കും രോഗം വരുമോ? രോഗം വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമല്ലോ. അത് സീരിയസ് ആയി കഴിഞ്ഞാൽ ICUയിലൊക്കെ കിടക്കേണ്ടി വരുമല്ലോ. ശ്വാസം കിട്ടാതെ മരണപ്പെടുമല്ലോ. അങ്ങനെ ഒരുപാട് ചിന്തകൾ. അതേപോലെ തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നാൽ ഉടൻ തന്നെ പോയി ടെസ്റ്റ് നടത്തുന്നവരുണ്ട്. ഇതിനോടകം തന്നെ വെറുതെ 8-10 തവണ ടെസ്റ്റ് നടത്തിയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതുകൊണ്ടൊക്കെ തന്നെ പല ബിസിനസ്സുകളും തഴച്ചു വളരുന്നുണ്ട് എന്നോർക്കണം. ഇത്തരം അനാവശ്യ ചിന്തകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തുന്നവർ, BP ഷുഗറൊക്കെ കൂട്ടുന്നവർ, മാനസികമായി തളർന്നു പോകുന്നവരൊക്കെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അവരുടെ അറിവിലേക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. കോവിഡിനെ കുറിച്ച് അമിത ഭയം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ നമ്മുടെ കൂടിയ സോഷ്യൽ മീഡിയ എക്സ്പോഷർ തന്നെയാണ്. മൊബൈൽ എടുത്തു വെച്ച് കാണുന്ന എല്ലാ ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് വിവരശേഖരണമൊക്കെ നടത്തി അത് തന്നെ പോലുള്ളവരുമായി ചർച്ച ചെയ്ത് ഭീതി പരത്തുന്നവരാണ് ഏറെയും. കൂടുതലും വീട്ടമ്മമാരും മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാതെ വീട്ടിലിരിക്കുന്നവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ അത്തരത്തിൽ കാണുന്ന എല്ലാ മരുന്നുകളും പൊടിക്കൈകളും ഒക്കെ പരീക്ഷിക്കാനും ഇത്തരക്കാർ മറക്കാറില്ല. ഒന്ന് മനസ്സിലാക്കൂ, നമ്മൾ ഒരേ കാര്യം മാത്രം കുറേ സമയം കേട്ടുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും. നമ്മൾ പതുക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പതുക്കെ നാം അറിയാതെ അതായിത്തീരും. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഒന്ന് ആലോചിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഈ മീഡിയകളൊക്കെ മുതലെടുക്കുന്നത് അല്ലേ? പലതരം വ്യാജ വാർത്തകളും വിവരങ്ങളും രോഗത്തെപ്പറ്റിയും മരണനിരക്കിനെപ്പറ്റിയും മരുന്നുകളെപ്പറ്റിയും പ്രതിരോധത്തെപ്പറ്റിയും ഒക്കെ ഇന്ന് പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അതിന് കഴിവില്ലാത്തവർ ഈ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് ഭേദം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ അടുത്തറിയാവുന്ന വൈദ്യന്മാരുടെ സഹായം തേടുക, അതാണ് ചെയ്യേണ്ടത്. അമിതമായ ആശങ്ക എപ്പോഴും അപകടമാണ്, അത് രോഗകാര്യമാണ് എന്ന് ഓർക്കുക. നമ്മുടെ ശരീരത്തിന് രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായി തന്നെ ഉണ്ട്. അതിനെ ഇത് നഷ്ടപ്പെടുത്തും. ആയുർവേദ ഭാഷയിൽ പറഞ്ഞാൽ ഭയം ശരീരത്തിലുള്ള വായുവിനെ തകരാറിലാക്കും. അതുകൊണ്ടാണ് ഭയം വരുമ്പോൾ നെഞ്ചിടുപ്പ് കൂടുന്നതും ഉറക്കം നഷ്ടപ്പെടുന്നതുമെല്ലാം. രോഗമില്ലാത്തവർക്ക് രോഗം വരാനും രോഗം വന്നവർക്ക് രോഗം മൂർച്ഛിക്കാനും ഇത് കാരണമായേക്കാം. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക. ആയുർവേദ പ്രകാരം മനോദോഷങ്ങളെ നിയന്ത്രിക്കാൻ 3 കാര്യങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആയുർവേദ ശാസ്ത്രം പറയുന്നു, ധീധൈര്യ ആത്മാതി വിജ്ഞാനം മനോദോഷ ഔഷധം പരം. മനസ്സിൻ്റെ ദോഷങ്ങൾക്ക് ഈ 3 വഴിയേയുള്ളൂ. ധീ എന്ന് വെച്ചാൽ ബുദ്ധി ഉണ്ടാവുക. വെറും ബുദ്ധിയല്ല, ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി. കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വാർത്തകളിലൊക്കെ ശരിയുണ്ടോ, അതിൽ വിശ്വസിക്കേണ്ടത് ഏത്, വിശ്വസിക്കേണ്ടതാത്തത് ഏത്, അതിലാധി വേണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. അമിതമായി അനാവശ്യ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. 2ാമത്തേതാണ് ധൈര്യം, ഉറച്ച ആത്മവിശ്വാസം. അത് വളരെ അത്യാവശ്യമാണ്. എന്ത് കാര്യത്തിലായാലും എന്ത് പ്രതിരോധമെടുത്താലും രോഗം വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല. സാഹചര്യം അതാണ്. രോഗത്തെ നമുക്ക് നേരിടാൻ കഴിയും എന്ന ആർജവം രോഗം വരാതിരിക്കാനും വന്നാൽ തന്നെ എളുപ്പത്തിലുള്ള രോഗമുക്തിക്കും കാരണമാകുന്നു. 3ാമത്തേതാണ് ആത്മാതിവിജ്ഞാനം, അവനവനെ തന്നെ അറിയുക. യോഗാഭ്യാസ സമാധിന എന്നാണ് പറയുന്നത്. ഇത് സിദ്ധിക്കുന്നത് ഈ 2 കാര്യങ്ങളെ കൊണ്ടാണ്. യോഗാഭ്യാസം, പ്രാണായാമം, ധ്യാനം ഇതൊക്കെ ശീലമാക്കുന്നതിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായ ഉണർവ് ലഭിക്കുകയും രോഗത്തെ പ്രതിരോധിക്കുവാൻ ശരീരം സജ്ജമാവുകയും ചെയ്യുന്നു. ആയുഷ് വകുപ്പ് തന്നെ ഒരു യോഗ പ്രോട്ടോകോൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ജനങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നെറ്റിലെ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ളതൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിൽ
നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കി അതിനെ പിന്തുടരുക. ആർക്കും രോഗം വരാതിരിക്കട്ടെ. രോഗാസമസ്താഃ സുഖിനോ ഭവന്തു.